ആദ്യമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫാം വിസിറ്റിംഗ് വീഡിയോസാണ്. കോട്ടക്കൽ പുതുപ്പറമ്പിലാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ അലങ്കാര മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളും ഉള്ളൊരു അഡാറ് ഫാമാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വളർത്തു മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളും ഉള്ള ഒരു അഡാറ് ഫാമിലാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ നമ്മൾ വളർത്തു മത്സ്യത്തിൻ്റെ ടാങ്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്ഥിതി ചെയ്യേണ്ടത് എവിടെയാണ്, ഏതൊക്കെ വളർത്തു മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള, അലങ്കാര മത്സ്യങ്ങൾ എന്തൊക്കെയുള്ളത് നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഓണർ ഖമറുമാണ് ഇതിൻ്റെ ഫാമിൻ്റെ ഉടമയാണ്. അപ്പോൾ ഖമറിനോട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. എത്ര വെറൈറ്റി അലങ്കാര മത്സ്യങ്ങളുണ്ട്? അലങ്കാര മത്സ്യങ്ങൾ ഒരു 20 വെറൈറ്റീസ്. 20 വെറൈറ്റീസ്? അത് ഇപ്പോൾ തുടങ്ങിയതാണോ, സ്റ്റാർട്ട് ചെയ്താ? കൂടുതൽ ഏതാ ചെയ്യുന്നത്? കൂടുതൽ എഡിബിൾ ഫിഷസാണ് ചെയ്യുന്നത്. എത്ര വെറൈറ്റി? ഇപ്പം നിലവിൽ സ്റ്റോക്ക് 4 വെറൈറ്റി. ഏതൊക്കെയൊന്ന് പറയാം? ലോപ്പി, വാള, ഗ്രാസ്കാർപ്പ്, അനാഗസ്. ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളതല്ലേ? ഇവിടെ വന്നിട്ടാണോ കൂടുതൽ, അല്ല നിങ്ങൾ കൊറിയറാണ്? കൊറിയറുണ്ട്, കൊറിയറാണ് കൂടുതലുള്ളത്. ഇവിടെ വന്നിട്ടും കസ്റ്റമർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉപദേശങ്ങളും ഒരാൾക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും? എ ടു സെറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്ത് സീഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതാണ് അലങ്കാര മത്സ്യങ്ങളെ ഫാമായിട്ട് സെപ്പറേറ്റ് ചെയ്തതാണ്. അപ്പം തമ്മിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാശോ. അപ്പോൾ ഇതാണ് ഫാം. കയറി വരുമ്പോൾ തന്നെ സെപ്പറേറ്റായിട്ട് അലങ്കാര മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഉണ്ടോ മുകളിൽ മുഴുവൻ നമ്മളെ ഫൈറ്ററാണ്. ഫൈറ്റർ സെപ്പറേറ്റ് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോന്നും ഓരോ ഗ്ലാസ്സിലാണ് കേട്ടോ. മുകളിലെ തട്ടിൽ മുഴുവൻ നമ്മളെന്താ റൗണ്ട് അപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. മുഴുവൻ നമ്മളെ ഫൈറ്ററാണ് കേട്ടോ. ഉണ്ടോ സെപ്പറേറ്റായിട്ട് ഓരോ ഫൈറ്ററിനെ നമ്മളെന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. പിന്നെ അടിയത്തെ തട്ടിൽ വരുമ്പോഴാണ് നമ്മളെ സീബ്ര, ഗ്രീൻ സീബ്ര, അതുപോലെ തന്നെ റെഡ് സീബ്ര, ഗോൾഡ് ഫിഷ്, മോളീസ്, അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല സൈസിലുള്ള ഇതാണ് വരുന്നത് കണ്ടോ. പല സൈസിലും വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഏഞ്ചൽ, ഏഞ്ചൽ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഏഞ്ചലല്ലേ, രണ്ട് മൂന്ന് വെറൈറ്റി ഒക്കെ അടിയിൽ. അത് വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഞാൻ എന്ത് ചെയ്യുക, ഗ്ലാസ്സിലിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ മോളീസിൽ തന്നെ പലതും വരുന്നുണ്ട്. പിന്നെ അടിയത്തെ തട്ടിലും ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത് കണ്ടോ. പിന്നെ വരുന്നത് കാർപ്പാണ് കണ്ടോ. ഇന്ത്യൻ കാർപ്പായിട്ടുള്ള മോഡലാണിതുള്ളത് ഈ ഗ്ലാസ്സിൽ. പിന്നെ ഇങ്ങോട്ട് വരികയാണ് അതിൻ്റെ ജൂനിയർ സൈസ്. പിന്നെ അതിൻ്റെ നന്ന ചെറിയ പ്രായമുള്ളത്. അങ്ങനെ ഈ അടിയത്തെ തട്ട് മുഴുവൻ കാർപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫൈറ്ററിനെ പരിചയപ്പെടാം. അപ്പോൾ ഖമറ, ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ കൊടുക്കാനുണ്ടോ? രണ്ടായിട്ടും ഉണ്ട് അല്ലേ. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ചെയ്യാം? എത്ര ക്വാണ്ടിറ്റിയും ചെയ്യുന്നുണ്ടല്ലേ. പല വെറൈറ്റിയും, അതായത് ഫൈറ്ററിൽ തന്നെ പല വെറൈറ്റിയും ഫൈറ്റർ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ എന്നാ കൊറിയർ സർവീസ് മൊത്തം? ആ കൊറിയറായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുക്കാനുള്ള സൗകര്യങ്ങൾ തന്നെ ഉണ്ട്. ഏത് വെറൈറ്റി? ഇത് ഗ്രീൻ സീബ്ര. ഗ്രീൻ സീബ്ര അല്ലേ. ഇത് ഇവിടെ കൊടുക്കാനുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടോ? ഹോൾസെയിലും റീറ്റെയിലായിട്ടും ചെയ്യാനുള്ളത് ഉണ്ടോ? അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യാണ്ട്. ഇതിൻ്റെ ഗ്രീൻ സീബ്ര മാത്രമേ ഉള്ളൂ, അല്ല യെല്ലോ സീബ്ര ഉണ്ട്. യെല്ലോ സീബ്ര ഉണ്ടോ? റെഡ് സീബ്ര? റെഡ് സീബ്ര, ബ്ലൂ സീബ്ര ഇപ്പൊ സ്റ്റോക്ക് നിലവിലില്ല. നിലവിലില്ല അല്ലേ. അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, കൊറിയർ ഉണ്ട്, ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം. വെറൈറ്റി യെല്ലോ സീബ്ര. യെല്ലോ സീബ്ര അല്ലേ. ഇതാണ് ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതൽ വളർത്തുന്ന ആൾക്കാരല്ലേ. ഗപ്പീസ് കഴിഞ്ഞാൽ ഇതും ഇവിടെ അത്യാവശ്യത്തിന് കൊടുക്കാനുണ്ടോ?
ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ട് കൊടുക്കാണ്ടല്ലേ. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണല്ലേ. ഇതിന്റെ റെഡും ഗ്രീനൊക്കെ ഇതല്ലോ അല്ലേ. അപ്പൊ ഇതും ആവശ്യത്തിലേറെ കൊടുക്കാനുണ്ട്. നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെടാം. ഇത് ഏതാ വെറൈറ്റി? മോസി ഗോൾഡ് ഫിഷിൽ വരുന്ന വെറൈറ്റിയാണ്. വേറൊരു വെറൈറ്റിയാണ് അല്ലേ. ഇതും ഇവിടെ ഹോൾസെയിലും റീറ്റെയിലായിട്ടും ചെയ്യാനുള്ളത് ഉണ്ടോ? ക്വാണ്ടിറ്റി ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ട് അല്ലേ. നല്ല ഭംഗിയാല്ലേ. കണ്ണ് വരുന്നതാണല്ലേ. നമ്മളെ സാധാ ഗോൾഡ് ഫിഷിന്റെ മാതിരി അല്ല അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത വെറൈറ്റിനെ കാണാം. അതെ, വെറൈറ്റി ഫ്ലാറ്റി ഫ്ലാറ്റി അല്ല. ഇത് അത്യാവശ്യം കൊടുക്കാനുണ്ടോ? സ്റ്റോക്ക് അല്ല. ഇത് രണ്ട് വെറൈറ്റി ഇതിൽ പെടുന്നുണ്ടോ? അതായത് നല്ല ഇതല്ല, നല്ല ഭംഗിയുള്ളതായിട്ട് നല്ല റെഡിഷും ഉണ്ട്, അതിലൊരു ഇളം കളറും ഉണ്ട് അല്ലേ. ഇത് ഹോൾസെയിലും റീറ്റെയിലായിട്ടും കൊടുക്കാൻ ഇവിടെ ഉണ്ടല്ലോ, അത്യാവശ്യം ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വെറൈറ്റി കാണാം. ഏതാ വെറൈറ്റി? ഇത് പേരൽ ഗൗര. പേരൽ ഗൗര അല്ലേ. ഇത് ഈ കളർ തന്നെ വരുന്നുള്ളൂ ഇതില്? പേരൽ ഗൗരയിൽ ഇത് മാത്രമാണ്. ആ, സാധാ നോർമൽ ഗൗരാമി പറഞ്ഞാലുണ്ടോ? പല വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ജയന്റ് ഗൗരാമി, ഇതും കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ? ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടല്ലേ. ഇത് ഏതാ വെറൈറ്റി? ഇത് ഗോൾഡ് ഫിഷ്. ഗോൾഡ്, നമ്മളെ സാധാ ഗോൾഡ് ഫിഷ് അല്ലേ. ഗോൾഡൻ കളറുള്ള ഐറ്റം അല്ലേ. ഇതില് രണ്ട് മൂന്ന് സൈസില് നമ്മളെ കയ്യിൽ രണ്ട് മൂന്ന് സൈസിലുള്ള ഉണ്ടല്ലേ. ഇത് ഏകദേശം വലുപ്പമുള്ള സൈസ് ആണല്ലേ. ഇതിന്റെ വലിയ സൈസ്, ഇതിന്റെ വലിയ സൈസും ചെറുതുണ്ടല്ലേ. ഇനി ഓക്കെ, ഇത് അത്യാവശ്യം കൊടുക്കാല്ലേ ഹോൾസെയിലും റീറ്റെയിലായിട്ട്. നേരിട്ടും ഒന്ന് ഫാമില് വാങ്ങിക്കൂടെ? ഓ ഷുവർ. കൊറിയർ ഉണ്ടല്ലോ. അതിന്റെ ക്വാളിറ്റി ഒക്കെ ബോധ്യപ്പെട്ടിട്ട്. ആ, വെറൈറ്റി ഏഞ്ചൽ അല്ലേ. എത്ര വെറൈറ്റി ഏഞ്ചൽ ഉണ്ട് ഇവിടെ? മൂന്ന് വെറൈറ്റി. മൂന്ന് സൈസ്, മൂന്ന് സൈസ് അല്ലേ. പല പല കളറിലും ഇല്ലേ. ഇത് അത്യാവശ്യം കൊടുക്കാണ്ടോ ഹോൾസെയിലും റീറ്റെയിലും? വെറൈറ്റി മോളി അല്ലേ. എല്ലാ കളറും ഉണ്ടല്ലേ. ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ച് പിടിച്ചിട്ട് ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും അത്യാവശ്യം ഹോൾസെയിലും റീറ്റെയിലായിട്ട് ഇവിടെ കൊടുക്കാനുണ്ടോ? ഉണ്ടല്ലേ. ഇത് ഏതാ വെറൈറ്റി? ഇന്ത്യൻ കാർപ്പ്. ഇന്ത്യൻ കാർപ്പ് അല്ല. ഇത് പല കളറിലും ഉണ്ടോ? പല കളറിലും പല സൈസിലും ഉണ്ട്. പല സൈസിലും ഉണ്ടോ? എത്ര സൈസ് ഉണ്ട്? മൂന്ന് സൈസ് ഉണ്ട് അല്ലേ. ഇതിപ്പോ ഏകദേശം ഇപ്പൊ നമ്മള് വീഡിയോയിൽ കാണിക്കേണ്ട സൈസ് ഏതാണ് ഏകദേശം? ആവറേജ് ആറിഞ്ച് സൈസ് ആണല്ലേ. ഇത് അത്യാവശ്യം ഹോൾസെയിലും റീറ്റെയിലായിട്ട് കൊടുക്കാണ്ട് അല്ലേ. ഇത് ഏതാ വെറൈറ്റി? ഇത് സീബ്ര കാറ്റഗറി പെടുന്ന ആണോ? ഇത് ഈ ഒരു ഒറ്റ കളറുള്ളൂ, അല്ല ഇതിൽ വേറെ നിലവിൽ ഈ ഒരു കളറേ ഉള്ളൂ. ഈ കളറുള്ള കളേഴ്സ് വരുന്നുണ്ട്. ഇത് അക്വേറിയത്തിലൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിഷ് ആണല്ലേ. ആണോ? എഗ്ഗിങ് ആണല്ലേ. സീബ്ര ഒക്കെ ചെയ്യുന്ന മാതിരി. ഓക്കെ, ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ കൊടുക്കാൻ. ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് ഒറ്റ കളർ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളൂ. നിലവിൽ ഒരു കളർ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ള അല്ലേ. ഇത് ഏതാ വെറൈറ്റി? ടൈഗർ ഫിഷ്. ടൈഗർ ഫിഷോ? ഇത് ഈ ഒരൊറ്റ കളറിലുള്ളൂ. ഇത് അത്യാവശ്യം കൊടുക്കാണ്ടോ? ക്വാണ്ടിറ്റി ഉണ്ടോ? ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ടല്ലേ. കമർ, ഇതെന്താ ഈ പെട്ടി? രണ്ട് ബോക്സ് നമ്മളൊന്ന് സെൻഡ് ചെയ്യണോ? ഈ ചെറിയ ബോക്സ് രാമനാട്ടുകരേക്കും വലിയ ബോക്സ് കാസർഗോട്ടും. അത് രണ്ടും കൊറിയർ ചെയ്യാണ്. ഏതാണ്? നമ്മളെ അലങ്കാര മത്സ്യമാണോ? അല്ല, വളർത്തു മത്സ്യം. വളർത്തു മത്സ്യം അല്ലേ. അപ്പൊ അതിന്റെ എയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഫുൾ സേഫ്റ്റിയിലാണ് നമ്മള് കൊറിയർ. മുഴുവൻ അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള കൃത്യമായ രീതിയിലൂടെയാണ് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാമിൽ പോയിട്ട് ഈ കൃത്യമായ രീതിയിലേക്ക് ഇത് ഈ ഏറെ ഓക്സിജനൊക്കെ കൊടുത്തു കാണുള്ളത് കാണുന്നത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുന്ന് ഫിഷ് സേഫായി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് നമ്മളെ വളർത്തു മത്സ്യം ഒന്ന് കണ്ടാലോ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, വളർത്തു മത്സ്യങ്ങളെ കാണാം. അപ്പം അതിന് എത്ര ടാങ്കുകൾ? ഇതുപോലുള്ള പൗണ്ടുകളിലെ ഇതുപോലുള്ള നമ്മളെടുത്ത് നാല് ടാങ്കുകൾ, വലിയ ടാങ്കുകൾ. നാല് ടാങ്കുകൾ, വലിയ ടാങ്കുകൾ. ഇനി എത്ര സൈസ്? അത് 5000 ലിറ്റർ വെള്ളം കൊള്ളണ്ട അല്ലേ. അതിൽ എല്ലാത്തിലും ഇപ്പം ഫിഷ് ഉണ്ടോ? അതിലിപ്പോൾ രണ്ടെണ്ണത്തിൽ ഉള്ളത്. പിന്നെ ഈ ഒരു പൗണ്ട് അല്ലാതെ വേറെ പൗണ്ടിൽ ചെയ്യുന്നുണ്ടോ? ആ, വലിയ പൗണ്ടിൽ തന്നെ നമ്മൾ വളർത്തിയിട്ട് നമ്മൾ വലിയതാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യുന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം,
വളർത്തു മത്സ്യങ്ങൾ ഏതൊക്കെയുണ്ട് എന്നുള്ളതും അതിൻ്റെ എങ്ങനെയാണ് ഫെസിലിറ്റി ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെ വളർത്തുന്നുണ്ട് എന്നുള്ളതും പൗണ്ടുകളാണ് കേട്ടോ ഇഷ്ടം പോലുള്ളത്. 5-6 പൗണ്ടുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫിഷസിനെ എന്ത് ചെയ്യാം നമുക്ക് പരിചയപ്പെടാം. അതിന് വേണ്ടിയൊരു കോണിങ് കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. ഫുള്ള് ഇതിൻ്റെ കണ്ടോ കറക്റ്റ് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അതായത് 1 അല്ല 5 എന്നാണ്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് കറക്റ്റ് നോക്കി കണ്ട് കണ്ടോ ഇതാണ് കറക്റ്റ് കണ്ടോ. ഇത് ഏതാ വെറൈറ്റി? തിലോപ്പിയ അല്ലേ. ഇതിപ്പോൾ നമ്മൾ കാണേണ്ട എന്ത് ചെയ്യുക, തിലോപ്പിയാണ്. ഇത് എത്ര സൈസ് വരും? 400 ഗ്രാമും 300 ഗ്രാമൊക്കെ വരുന്നുണ്ടല്ലേ. കണ്ടോ ഫീഡ് ചെയ്തപ്പോൾ കണ്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് എത്ര ഇതിലെത്ര ഇതിനെ കൊള്ളും? 30,000 പീസ് അല്ലേ. സൈസ് ഇവരെ സൈസ് എത്ര വരുന്നത്? 1 ഇഞ്ച് സൈസാണ് അധികം ഇവിടെ സെയിൽ ചെയ്യല്. കൊറിയർ ചെയ്യലല്ല. 1 ഇഞ്ച് 2 ഇഞ്ച് സൈസിലൊക്കെയാണ് ഇവിടെ കൂടുതൽ സെയിൽ ചെയ്യലല്ല. പിന്നെ അയിലേറെ സൈസ് ആക്കലുണ്ട് ഇവിടെ. പൂർണ്ണമായിട്ടും വളർത്തിയെടുക്കണം. അത് അങ്ങേ പുറത്ത് പോകണ്ടല്ലേ. അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാ നമുക്ക്. ഇത് തിലോപ്പിയാണ്. അപ്പൊ ഫീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ അതിന്റെ സൈഡിലും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടോ എയറേഷനൊക്കെ പവറിലാണ് കേട്ടോ. നമ്മളെ ഗപ്പീസിന് കൊടുക്കുന്ന മാതിരിയുള്ള എയറേഷൻ ഒന്നല്ല, നല്ല രീതിയിൽ തന്നെ പമ്പ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതാ ഇവിടെ ഈ പൗണ്ടിലും ഉണ്ട്, അങ്ങേ സൈഡിലും ഉണ്ട്, ആ സൈഡിലൊക്കെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം പരിചയപ്പെടാം. ഇത് ഏതാ വെറൈറ്റി? വാള അല്ലേ. ഇത് ഇത് ഏതാ സൈസ് വരുന്നത്? 2 ഇഞ്ച് പ്ലസ് അല്ലേ. ഇത് ഈ സൈസിൽ തന്നെയാണോ ഇവിടെ കൂടുതൽ ചെയ്യല്? 1.5 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് സൈസില്. ഇത് ഈ ടാങ്കിൽ ഇപ്പൊ ഓൾറെഡി എത്ര കുഞ്ഞുങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും? സൈസിനനുസരിച്ചാണ്. മാക്സിമം ഒരു ഇതില് 20,000 ആ റേഞ്ചിലാണ് നമ്മള് കീപ്പ് ചെയ്യലല്ലേ. നമുക്ക് അടുത്ത വെറൈറ്റി ഒന്ന് പരിചയപ്പെട്ടാ. ഈ പൗണ്ട് എത്രന്റേതാണ് സൈസാണ്? 500 ലിറ്ററിന്റെ സൈസാണ്. അത് ഈ വലിയ വലിയ പൗണ്ടിൽ വരുന്ന അത്ര ഇത് കിട്ടൂലല്ലോ, കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഏതാണ് വെറൈറ്റി കിടക്കുന്നത്? അനാവസ്. അപ്പൊ അതിനൊന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു കാണിച്ചു കൊടുക്കല്ല. ഇത് ഏത് സൈസ് വരുന്നത്? 3 ഇഞ്ച് അല്ലേ. ഈ 3 ഇഞ്ച് 2 ഇഞ്ച് ഈ ഒരു സൈസിലാണ് ഇവിടെ കൂടുതൽ കൊറിയർ പോലെ അല്ലേ. ഇതുപോലെ ഈ വലിയ സൈസുകളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള 500 ലിറ്ററിന്റെ ടാങ്കിലേക്ക് മാറ്റും അല്ലേ. ചെറിയ സൈസ് അതുപോലെ വലിയ പൗണ്ടില്. അപ്പൊ ഇങ്ങനത്തെ പൗണ്ടില്ലേ, ഇങ്ങനത്തെ പൗണ്ട് എത്ര പൗണ്ട് ഉണ്ട് ഇതുപോലുള്ള ഈ റൗണ്ട് ഷേപ്പിലുള്ള പൗണ്ട്? നമ്മളെ കയ്യിലുള്ളത് നിലവിൽ 5 എണ്ണം ഉള്ളല്ലേ. ഈ തലക്കം ആ തല വരെയൊക്കെ ഉണ്ടല്ലേ. അതുപോലെ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ ഉണ്ട്, ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം വലിയ പൗണ്ട് ഒന്ന് കണ്ടാലോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഷീറ്റ് വിരിച്ചിട്ടുള്ള പൗണ്ട് ഇതാണല്ലേ. 40,000 ലിറ്റർ അല്ലേ. 40,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ മത്സ്യത്തിനെ വളർത്തുന്ന പൗണ്ട് ഇതാണ്. ഇതിലേതാണുള്ള ഫിഷ്? ഇതിലിപ്പം നിലവിൽ തിലോപ്പിയ അല്ലേ. ഇതിന്റെ സൈസ് വരെ ഏകദേശം? ഇത് നമ്മളിവിടെ 300-400 ഗ്രാം വരെ വലുതാക്കി എടുക്കല്ലേ. ഇപ്പം നിലവിലുള്ളത് ഒരു 150-100 ഗ്രാം ഉള്ള ആ സൈസാണ് വരുന്നത്. ഇപ്പോൾ ഇതൊക്കെ എന്താ സൈസ് വരും? ഇതൊക്കെ എന്താണ് ഈ പൈപ്പ് സെന്ററിലൂടെ വരുന്ന നമ്മളെ കുട്ടിന്ന് പോകുന്ന സിസ്റ്റത്തിനുള്ളോ? ഇത്ര വെള്ളം നടക്കലുള്ളൂ അല്ലല്ല മുകളിലുണ്ടായിരുന്നു. ഈ ഫിൽറ്ററിന്റെ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് സാധാരണ? നിങ്ങൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്താണോ അല്ല വേറെ ആള് ചെയ്താണല്ലേ. നല്ല ബെനിഫിറ്റ് കാണുന്നുണ്ടോ? ഇതിലിപ്പോ എത്ര തിലോപ്പിയ ഉണ്ടാവും ഏകദേശം? ഇതിലിപ്പൊ നിലവില് ഒരു 200 തിലോപ്പിയ ഉണ്ട്. കൊണ്ടാണ് ഇത്ര വെള്ളം വെള്ളം അല്ലേ. ഓക്കെ ഓക്കെ.
ഇത് എവിടെ നിന്നാണ് ഫിഷ് ഇറക്കല്? നമ്മള് കൊൽക്കത്തയിൽ നിന്ന്. കൊൽക്കത്തയിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളാണ്. ട്രെയിൻ വഴിയാ? അല്ല, ഫ്ലൈറ്റ് വഴി. ഫ്ലൈറ്റ് വഴിയാണ്. എവിടെ? കൊച്ചി. ഇപ്പൊ കൊച്ചിയിലാണ് സാധനം. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം പല സൈസിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ എത്തിയ ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് കസ്റ്റമറിലേക്ക് കൊടുക്കണ്ടല്ലേ? അതായത് ക്വാറന്റൈൻ ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഫീഡ് ചെയ്ത് കാണുന്ന ഫിഷസിനെ ഒന്ന് കണ്ടാലോ. കമറ ഇപ്പൊ ഫീഡ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാലോ. കണ്ടോ? ഓ, ഫീഡ് ചെയ്തപ്പോ കണ്ടോ? എല്ലേതും നമുക്ക് വേണ്ടിട്ട് കമർ എന്ത് ചെയ്യാ, ഫീഡ് ചെയ്ത് കാണിച്ചു തന്നാണ്. ആക്റ്റീവ് ആയിരിക്കും അല്ലേ? അത് നമ്മളെ ഫിൽട്രേഷന്റെ ഒരു മെച്ചാണല്ലേ. കണ്ടോ, ഇഷ്ടം പോലെ തിലോപ്പിയ ഫീഡ് ചെയ്ത പൂത്തിന്. കണ്ടോ, ഇഷ്ടം പോലെ. ഓംബിക്ക് ഇറങ്ങിക്കാണ്ട് ഓരോ ഫിഷിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പിടിച്ച് കാണിച്ചിട്ട് ഞങ്ങളൊന്ന്. അപ്പൊ കമറുവിന്റെ ഫാം നിങ്ങളെല്ലാവരും കണ്ടാണ്. വളർത്തു മത്സ്യങ്ങളും പിന്നെ നമ്മളെ അലങ്കാര മത്സ്യങ്ങളും ഉണ്ട്. അപ്പൊ കമറുവിന്റെ നമ്മളെ ഈ വീഡിയോന്റെ അടിയിലുണ്ടാവും. ആവശ്യക്കാരൻ്റെ ബന്ധപ്പെടാം. ആൾ കേരള കൊറിയർ സർവീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ബൈ ബൈ.